അസൈഡിലേക്ക് സ്വാഗതം. ഇന്ന് നാം എടുക്കുന്ന വിഷയം അമേരിക്കൻ ഐക്യനാടുകളിലെ പ്രസിഡൻഷ്യൽ ഇലക്ഷനെ പറ്റിയാണ്. ട്രംപിസവും ട്രംപും മോദിയും തമ്മിലുള്ള കൂട്ടുകെട്ടും ജോ ബൈഡന്റെ വൈറ്റ് ഹൗസിലേക്കുള്ള യാത്രയുടെ തുടക്കവും കമല ഹാരിസ് എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ വംശജയുടെ ഒരു വൈസ് പ്രസിഡൻഷ്യൽ റോളിലേക്കുള്ള വരവും മറ്റുമൊക്കെ ഭാരതത്തെ എങ്ങനെ ബാധിക്കും? ആമ ഇന്ന് കേൾക്കുന്നത്, പരക്കെ കേൾക്കുന്നത് ഏതാണ്ട് ട്രംപിൻ്റെ തോൽവി ഒരു മോദിയുടെ തോൽവി പോലെയാണ്, അല്ലെങ്കിൽ ഇതൊരു ആഘോഷമാക്കി മാറ്റിയിരിക്കുന്ന ഒരു ഇടത് ചിന്തകരുടെ ഇവിടുത്തെ മീഡിയയുടെ ഒക്കെ ഒരു ഒരു രീതി. ട്രംപും മോദിയും തമ്മിൽ ഒരു വളരെ ഗഹനമായ കൂട്ടുകെട്ടുണ്ടായിരുന്നു. ആ കൂട്ടുകെട്ട് ഒരു പക്ഷേ ഭാരതത്തിന് എന്തോ വലിയ കാര്യങ്ങളൊക്കെ നടന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കാരണം ഇപ്പം ട്രംപിൻ്റെ തോൽവി വന്നതുകൊണ്ട് ഇന്ത്യക്ക് എന്തോ വലിയ നഷ്ടങ്ങളുണ്ടാകാൻ പോകുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മുടെ ഇടത് അതുപോലെ തന്നെ വലത് ചിന്തകർ ഇവിടെ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് മീഡിയയിലും നവമാധ്യമങ്ങളിലും എല്ലാം. അപ്പം എനിക്ക് തോന്നിയ ഒരു നമുക്ക് അത് ശരിയാണോ എന്നൊന്ന് പരിശോധിക്കാമെന്ന് തോന്നി. അതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. അല്ലാതെ ഒരു ഒരു വളരെയധികം ഇമ്പാക്റ്റ്ഫുള്ളായിട്ടുള്ള അല്ലെങ്കിൽ ഒരു നമ്മുടെ ട്രേഡിനെയും നമ്മുടെ രാജ്യ സുരക്ഷയെയും ഒരു വേൾഡ് എക്കണോമിക് ഓർഡറെയും മറ്റൊക്കെ ബാധിക്കുന്നൊരു വിഷയം തന്നെയാണിത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഇന്ന് നമ്മുടെ മാധ്യമ ശ്രദ്ധ മുഴുവൻ മറ്റ് കാര്യങ്ങളിലൊക്കെ ആയതുകൊണ്ട് ഒരു പക്ഷേ ഈ ഒരു ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയം ഇത് തന്നെയാണ്. അപ്പം എങ്ങനെയാണ് ഈ ഭാരത അമേരിക്കയുമായിട്ടുള്ള ഒരു കാലാകാലങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പ്, ഇത് ഒരു ഒരു ഡെമോക്രാറ്റിക് എന്നോ അല്ലെങ്കിൽ റിപ്പബ്ലിക് എന്നോ ഉള്ള മാറ്റങ്ങൾ കാരണം എന്തെങ്കിലും പ്രയാസങ്ങൾ ഭാരതത്തിനുണ്ടായിട്ടുണ്ടോ? നമ്മൾ നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഭാരതത്തെ അങ്ങനെ വലിയ സഹായിച്ച ഒരു രാഷ്ട്രമല്ല അമേരിക്ക. കാരണം ഒരു റഷ്യൻ അല്ലെങ്കിൽ സോവിയറ്റ് ചായ്വ് നമ്മൾ ചേരിചേരാ രാഷ്ട്രങ്ങളെന്നൊക്കെ പറയുമ്പോഴും ഒരു ഡെഫിനറ്റായിട്ടൊരു ടിൽട്ട് സോവിയറ്റ് റഷ്യയുമായിട്ടുണ്ടായിരുന്നു. അപ്പം നാച്ചുറലി അതിൻ്റെ ഒരു ഒരു കോൾഡ് വാർ സമയത്തും മറ്റുമൊക്കെ അമേരിക്കയ്ക്ക് ഭാരതത്തോട് അങ്ങനെ ഒരു പ്രതിപത്തിയും ഉണ്ടായിരുന്നില്ല. എന്തായാലും ഒരു യൂണിപോളാർ വേൾഡ് ആയി കഴിഞ്ഞിട്ട്, അതായത് ഈ സോവിയറ്റ് യൂണിയൻ കമ്മ്യൂണിസത്തിൻ്റെയൊക്കെ തകർച്ച വന്നതിന് ശേഷം അമേരിക്ക ഒരു ഏക സൂപ്പർ പവറായി മാറുകയും ഒരു യൂണിപോളാർ വേൾഡ് ഉണ്ടാവുകയൊക്കെ ചെയ്തപ്പോൾ അതിൻ്റെ ഒരു ശക്തി കാണിക്കുക എന്നുള്ളത് ഏതൊരു രാഷ്ട്രത്തിൻ്റെയും ഒരു ആവശ്യമാണ്. പക്ഷേ ഒരു 2014 മുതൽ നാം നോക്കുകയാണെങ്കിൽ ബറാക് ഒബാമയുടെ കാലം മുതൽ തന്നെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം ഒരു US അല്ല, അത് ഇവിടെ ഒരു നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രി വരികയും അദ്ദേഹം നമ്മുടെ ചുറ്റുമുള്ള എല്ലാ അയൽ രാജ്യങ്ങളുമായിട്ടെന്ന പോലെ എല്ലാ ലോകരാജ്യങ്ങളുമായിട്ട് പോലും അദ്ദേഹം വളരെ സൗഹാർദ്ദപരമായ ഒരു ഒരു അപ്രോച്ച് ഉണ്ടാക്കിയെടുക്കുകയും, നമുക്കറിയാം അദ്ദേഹം സാർക്ക് കൺട്രീസിലെ എല്ലാവരെയും അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞയ്ക്ക് വിളിക്കുകയുണ്ടായി. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ബാക്കി ലോകരാജ്യങ്ങളിലേക്ക് പോവുകയും അവരുമായിട്ടുള്ളൊരു വിദേശ നയത്തിൽ ഒരുപാട് യാത്രയും മറ്റുമൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെ അമേരിക്കയുമായി വാസ്തവം പറഞ്ഞാൽ ഒരു വളരെ അടുപ്പം അറ്റ്ലീസ്റ്റ് സർഫസ് ലെവലിലെങ്കിലും ഉണ്ടായി തുടങ്ങിയത് 2014 ശേഷമാണ്. അതിന് മുമ്പ് നമുക്കറിയാം മൻമോഹൻ സിംഗ് ഗവൺമെൻറ് ഒരു ഒരു ന്യൂക്ലിയർ ഡീൽ ബുഷിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചെടുത്തു. അതൊരു വലിയ വലിയൊരു സക്സസ് ആയിട്ട് ഒരു കാണിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ റീസൺ പറഞ്ഞുകൊണ്ട് ലെഫ്റ്റ്
അതിനെ ക്രിറ്റിസൈസ് ചെയ്യുകയും സപ്പോർട്ട് പിൻവലിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു അമേരിക്കയുമായിട്ട് നമുക്ക് അങ്ങനെ ഒരു വളരെ ദൃഢമായ അല്ലെങ്കിൽ ഒരു വലിയ ഒരു സ്നേഹമുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നില്ല ഒരിക്കലും. ഒരു പക്ഷേ അതിനൊരു ഒരു ഒരു പ്രകടമായ മാറ്റം വന്നത് 2014 ശ്രീ നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ്. കാരണം അദ്ദേഹത്തിനൊരു പേഴ്സണൽ റാപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി, അദ്ദേഹത്തിനൊരു വ്യക്തിത്വത്തിൻ്റെ ഒരു ഇതാകണം, അദ്ദേഹത്തിനെ പറ്റി ഇതിനേക്കാൾ വലിയ ഡിഗ്രികളും വലിയ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ആളുകളും വളരെ എഡ്യൂക്കേറ്റഡ് എന്ന് പറയുന്ന ആളുകളും ഒക്കെ ഉണ്ടായിട്ട് പോലും ആ ഒരു ഫിനസ് ഒരു 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 അദ്ദേഹം ആ ഉണ്ടാക്കിയെടുത്ത ആ വളരെ ഈസി ആയിട്ട് ആ ഫോറിൻ ഡിപ്ലോമാറ്റിക് അറീനയിലേക്ക് കയറി ഇതുപോലെ മറ്റൊരു പ്രധാനമന്ത്രി കയറിയിട്ടുണ്ടോ എന്ന സംശയം തന്നെയാണ്. അപ്പം നാച്ചുറലി നമുക്ക് ഒരു ഒരു എല്ലാ ലോകരാജ്യങ്ങളുമായിട്ടുള്ളൊരു ഒരു ബന്ധം സുഹൃത്ബന്ധം ദൃഢമാക്കിയതുപോലെ തന്നെ ഡെമോക്രാറ്റ്സ് ആയിട്ടുള്ള ഒരു അമേരിക്കൻ ഗവൺമെൻറ്റുമായിട്ടും അദ്ദേഹത്തിനെ വിളിച്ചുകൊണ്ട് പോയി നമ്മൾ ആ മാഡിസൺ സ്ക്വയർ റോക്ക് സ്റ്റാർ പെർഫോമൻസ് എന്നൊക്കെ പറയപ്പെടുന്ന ഒരു പെർഫോമൻസ് നമ്മൾ മറക്കരുത്. അതിനകത്ത് നമ്മൾ കണ്ട ഒരു മോദി വിസ നിഷേധിക്കപ്പെട്ട ഒരാളെ ആയിട്ടല്ല, അദ്ദേഹത്തിനെ പരവതാനി വിധിച്ച് അമേരിക്കൻ ജനത രണ്ട് കൈ നീട്ടി സ്വീകരിച്ച ഒരു ഒരു രീതിയാണ് നമ്മൾ കണ്ടത്. അപ്പം അത് മുതലുള്ള ഒരു റിലേഷൻഷിപ്പ് ട്രംപുമായിട്ടും അദ്ദേഹം കണ്ടിന്യൂ ചെയ്തു. നമുക്കറിയാം ഒരു മാബറിക്കായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഒരു ക്രേസി ആയിട്ടുള്ള വളരെ ഔട്ട് സ്പോക്കണായിട്ടുള്ള ഒരു മനുഷ്യനാണ് ട്രംപ്. അദ്ദേഹത്തിനെ പലപ്പോഴും പലരും വളരെ റെഡിക്യൂൾ ചെയ്തിട്ടുണ്ട്, ബഫൂണാണെന്ന് പറഞ്ഞിട്ടുണ്ട്, സ്റ്റുപ്പിഡാണെന്ന് പറഞ്ഞിട്ടുണ്ട്, സില്ലിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ബ്ലർട്ട് ഔട്ട് ചെയ്യുന്നൊരു മനുഷ്യനാണ്. അദ്ദേഹമായിട്ടും വാസ്തവമായി അങ്ങനെ ഒരു ഡിഫിക്കൾട്ട് പേഴ്സണാലിറ്റിയുമായിട്ട് പോലും വളരെ ശക്തമായ ഒരു റിലേഷൻഷിപ്പ്, അതായത് ഹൗഡി മോഡി എന്ന് ഹൂസ്റ്റണിൽ അമേരിക്കയിൽ ഉള്ള പ്രവാസികൾ ഭാരതീയർ അദ്ദേഹത്തിന് ഒരു വലിയ സ്വീകരണം കൊടുത്തപ്പോൾ അദ്ദേഹം തിരിച്ച് നമസ്തേ ട്രംപ് എന്ന് പറഞ്ഞിട്ട് ഭാരതത്തിൽ അദ്ദേഹത്തിൻ്റെ വരവ് വളരെ ശക്തമായി ആഘോഷിക്കുകയും അപ്പോൾ പലരും പറയുന്ന ഒരു ഒരു കാരണം അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് വളരെ വളരെ അടുപ്പമുണ്ടായിരുന്നു. അതായിരുന്നു നമുക്ക് അങ്ങനെ ഒരു ഒരു ഇൻ്റർനാഷണൽ റിലേഷൻഷിപ്പിൽ നമുക്ക് പറയാനൊക്കില്ല. പക്ഷേ ഡെഫിനറ്റായിട്ടും ഭാരതവും അമേരിക്കയും തമ്മിലുള്ള ആ ഒരു 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 എന്താ പറയുന്ന ഒരു ഇൻ്റർ റീജിയണൽ ഒരു അലയൻസിനെ അത് ഡെഫിനറ്റായിട്ട് സഹായിച്ചിട്ടുണ്ട്. എന്നാൽ അങ്ങനെ ഒരു ഒരു പേഴ്സണൽ ഫ്രണ്ട്ഷിപ്പ് പുറമേ കാട്ടിയത് കൊണ്ട് ഭാരതത്തിനെന്തെങ്കിലും വലിയ ബെനിഫിറ്റോ മറ്റോ കിട്ടിയിട്ടുണ്ടോ? ഒരു പ്രകടമായ മാറ്റങ്ങളൊന്നും വാസ്തവം പറഞ്ഞ ഭാരതം, കാരണം ഇതൊന്നും ഒരു 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 പേഴ്സണാലിറ്റി മാത്രം വിചാരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ആക്ടിവിറ്റീസ് അല്ല ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഇതിന് ഒരുപാട് ബ്യൂറോക്രാറ്റിക് ഡിപ്ലോമാറ്റിക് സെറ്റപ്പുകളുണ്ട്. അപ്പം ഒരു ഒരു പക്ഷേ നോക്കുകയാണെങ്കിൽ ട്രംപിൻ്റെ സമയത്ത് ഭാരതത്തിൻ്റെ ആ ഒരു ഒരു സ്പെഷ്യൽ സ്റ്റേറ്റസ് ഉണ്ടായിരുന്നു, ജനറലൈസ്ഡ് സിസ്റ്റം ഓഫ് പ്രിഫറൻസസ് എന്ന് പറഞ്ഞിട്ട് ഈ ഡ്യൂട്ടി വേവറൊക്കെയുള്ള അല്ലെങ്കിൽ ഡ്യൂട്ടി കുറച്ചിട്ടുള്ള ഒരു 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 വിഭാഗം ഇമ്പോർട്ടുള്ളവർക്കുണ്ടായിരുന്നു ഭാരതത്തിൽ നിന്ന്. ഇത് അദ്ദേഹം ഇത് ഭാരതത്തിനെ ആ ജി എസ് പി ലിസ്റ്റിൽ നിന്നെടുത്ത് മാറ്റി. അത് ഒരു ഒരു വലിയ ഇമ്പാക്റ്റ് ഭാരതത്തിനുണ്ടായിട്ടുണ്ട്. അതുപോലെ അപ്പോൾ അതിനകത്ത് നമ്മൾ പണ്ടത്തെ പോലെ ഒന്നും ഉണ്ടാതിരുന്നില്ല. നമ്മൾ ചെയ്തതെന്താ, നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അതിനെ റിട്ടാലിയേറ്റ് ചെയ്തു, അതിനെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമ്മൾ നമ്മുടേതായ ഡ്യൂട്ടി കൂട്ടി. അപ്പം നമ്മളൊരു ഈക്വൽ ടേംസിലായിരുന്നു ട്രംപുമായിട്ടുള്ള അല്ലെങ്കിൽ അമേരിക്കയുമായിട്ടുള്ള നമ്മുടെ ഒരു ഒരു റിലേഷൻഷിപ്പ്. അതിൻ്റെ അലൂമിനിയത്തിൻ്റെയും ഇരുമ്പിൻ്റെയും ഒക്കെ വില ഈ പറയുന്ന ഡ്യൂട്ടി കൂട്ടുകയും മറ്റും ചെയ്തപ്പോൾ നമ്മൾ ഇമ്മീഡിയറ്റ്ലി അവരുടെ നമ്മളെ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് ഒക്കെ ഇമ്പോർട്ട് ചെയ്യുന്നതിൻ്റെയൊക്കെ ഒരു 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 പരിധി കൂട്ടുകയും ഡ്യൂട്ടി ഇമ്പോർട്ട് ഡ്യൂട്ടി കൂട്ടുകയും ഒക്കെ ചെയ്ത് ഒരു ഒരു ഈക്വൽ ടേംസിലായിരുന്നു നമ്മുടെ ആ ഒരു റിലേഷൻഷിപ്പ്. അപ്പം ട്രംപ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും ഭാരതത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാനൊക്കെ ഇല്ല. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭാരതത്തിനെ എപ്പോഴും ഒരു ആരും അങ്ങനെ വലിയ സ്നേഹിച്ചിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മളെപ്പോഴും ഒരു 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 പേടിയോടെ അല്ലെങ്കിൽ ഒരു 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 ഡിസ്റ്റൻസോടെ, കാരണം നമ്മുടെ ആ ഒരു നോളജ് ബേസും നമ്മളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു അസൂയയോടെയൊക്കെയാണ് മറ്റുള്ള എല്ലാ രാജ്യങ്ങളും നമ്മളെ കണ്ടിരുന്നത്.
ഈവൻ ഒരു ഇസ്ലാമിക് രാജ്യങ്ങളിൽ നിന്നൊക്കെ ആളുകൾ ഒരു റെഫ്യൂജീസായിട്ടും മറ്റുമൊക്കെ വരുമ്പോൾ വളരെ ഓപ്പണായി ആംസോടെ സ്വീകരിക്കുന്ന രാജ്യങ്ങൾ പോലും ഒരുപക്ഷെ ഭാരതത്തിൽ നിന്നുള്ള ആളുകളെ അങ്ങനെ സ്വീകരിച്ചിരുന്നില്ല. കാരണം അവരൊരു ത്രെട്ടായിട്ട് കണ്ടിരുന്നു, ഒരു നമ്മുടെ ഒരു നോളജ് ബേസോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ബുദ്ധിശക്തിയോ മറ്റുമൊക്കെ അവരെ അലോസരപ്പെടുത്തിയിരുന്നു. പിന്നെ വെൽത്ത് ക്രിയേഷൻ ഉണ്ടാക്കിയിരുന്നു. കാരണം ഭാരതത്തിൽ നിന്ന് പോയിട്ടുള്ള എല്ലായിടത്തും ആളുകൾ വെൽത്തി ആയിട്ടുണ്ട്, ഒരു അസൂയാവഹമായ പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ട് പലരും നമ്മളെ അങ്ങനെ ഒരു ഒരു വാം വെൽക്കം അല്ല എന്നുള്ളതാണ് ഞാൻ വിലയിരുത്തുന്നത്. പക്ഷേ ഇപ്രാവശ്യം എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെയാണ് ഒരു ഒരു അമേരിക്കയ്ക്ക് പറ്റിയ ഒരു അബദ്ധം എന്ന് പറയുന്നത്. അത് അവർ തന്നെ സമ്മതിച്ചത്. ചൈനയെ ഒരു ചൈനയ്ക്ക് ചൈനയുടെ ഒരു മാനുഫാക്ചറിങ് ബാക്ക്യാർഡാക്കി. ആ മാനുഫാക്ചറിങ് ബാക്ക്യാർഡായി കഴിഞ്ഞപ്പോൾ അവരൊരു ഒരു അമേരിക്കയെ തന്നെ എതിർക്കാനും അവരെ ഒരു ഒരു ചലഞ്ച് ചെയ്യാനും മറ്റുമൊക്കെ വലിയ രീതിയിലുള്ള കേപ്പബിലിറ്റി അവർ നേടിയെടുക്കുകയുണ്ടായി. അപ്പം നാച്ചുറലി അമേരിക്കയ്ക്ക് ചൈനയെ പ്രതിരോധിക്കണമെങ്കിൽ ഭാരതം എന്ന് പറയുന്ന ഒരു രാഷ്ട്രം കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്നൊരു നിലയിലെത്തുകയുണ്ടായി. മാത്രവുമല്ല, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, അമേരിക്ക നമ്മളീ പറയുന്ന പോലെ വളരെ ട്രസ്റ്റഡ് കൺട്രി ഒന്നുമല്ല. അവർ അവരുടെ നിലനിൽപ്പിനും അവരുടെ ആധിപത്യത്തിനും വേണ്ടി എല്ലാത്തരം കുള്ളരുതായ്മകളും ഉണ്ടായിട്ടുണ്ട്. ഞാൻ എപ്പോഴും എൻ്റെ ഒരു ഫേവറേറ്റ് കോട്ട് പറയുന്നത് ഞാൻ ജോൺ പെർക്കിൻസിൻ്റെ കൺഫെഷൻസ് ഓഫ് എൻ എക്കണോമിക് ഹിറ്റ്മാൻ എന്ന് പറയുന്ന പുസ്തകം വായിച്ചാൽ മാത്രം മതിയാകും അമേരിക്ക എന്തൊക്കെ ചെയ്തു. എന്താണ്ട് അതേ തലത്തിലുള്ള കാര്യങ്ങളാണ് ഇന്ന് ചൈനയും ചെയ്യുന്നത്. അപ്പോൾ ഇവർ രണ്ട് രാജ്യങ്ങളും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒട്ടും അങ്ങനെ ഒരു സെയിൻലി ആയിട്ടുള്ള ഫിഗറോ അല്ലെങ്കിൽ വളരെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകളോ ഒന്നുമല്ല. പക്ഷേ ഇന്ന് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു ഒരു ഭാരതം അവരുടെ കൂടെ നിൽക്കേണ്ടത് വലിയ ആവശ്യമായിട്ട് മാറി. അപ്പം ചൈന എന്ന് പറയുന്നത് ഒരു ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ അവിശ്വസിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമെന്ന് പറയുന്ന ഒരു ഒരു ഓട്ടോക്രാറ്റിക് റൂളാണ്. നമുക്കറിയാം ഈ പറയുന്ന ആർ ജെ റമ്മൽ ഫയൽസൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ കമ്മ്യൂണിസമാണ് ഏറ്റവും അധികം ഡെമോസൈഡ് ചെയ്തിട്ടുള്ളത്. അവരാണ് ഏറ്റവും കൂടുതൽ കൊല ചെയ്തിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്നൊടുക്കിയിട്ടുള്ളത് കമ്മ്യൂണിസം ഉണ്ടായിരുന്ന രാജ്യങ്ങളിലാണ്. നമുക്കത് പ്രോബ്ലി ഒരു വേറൊരു ദിവസം അതിനെപ്പറ്റി ചർച്ച ചെയ്യാം. പക്ഷേ ഈ പറയുന്ന ചൈനയെപ്പോലുള്ള ഒരു ഒരു വുഹാൻ വൈറസും മറ്റുമൊക്കെ ക്രിയേറ്റ് ചെയ്തു എന്ന് അക്യൂസ് ചെയ്യപ്പെടുന്ന ഒരു രാജ്യത്തിനെ ചെറുക്കാൻ വേണ്ടി ഇന്ന് ലോകരാജ്യങ്ങൾ മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു രാജ്യം, ഞാൻ ഇന്ത്യ മാത്രമെന്ന് പറയുന്നില്ല, ഒരു രാജ്യം ഡെഫിനറ്റായിട്ട് ഇന്ത്യയാണ്. കാരണം ഇന്ത്യ ഒരിക്കലും അങ്ങനെ ഒരു ചതിയുടെ ഭാഗത്തോട്ട് മുന്നോട്ട് പോയിട്ടില്ല. അപ്പം നാച്ചുറലി ട്രംപ് എന്ന് പറയുന്ന വ്യക്തി തോറ്റു എന്ന് പറയുന്നതിനോട് അല്ലെങ്കിൽ തോൽക്കും എന്ന് പറയുന്നതും ഇന്ന് നമ്മൾ സംസാരിക്കുന്ന സമയം വരെ ഡൊണാൾഡ് ട്രംപ് ഞാൻ തോറ്റു എന്ന് സമ്മതിച്ചിട്ടില്ല. അപ്പം ഫാരിദ് സക്കറിയ പോലുള്ള നിരീക്ഷകർ പറയുന്നത് അദ്ദേഹത്തിന് കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇനിയും ഉണ്ട് എന്നൊക്കെയാണ്. നമുക്കത് കാത്തിരുന്ന് കാണാം. എന്തായാലും ഒരു പരക്കെ മീഡിയയിലും മറ്റും നമ്മൾ മനസ്സിലാക്കുന്നത് ജോ ബൈഡനും കമല ഹാരിസും ആയിരിക്കും ഒരു അഡ്മിനിസ്ട്രേഷൻ. അതിനകത്ത് ഒരുപക്ഷെ നമ്മൾ ഡൊണാൾഡ് ട്രംപിൻ്റെ കാലഘട്ടത്തിൽ ഒരു വൈസ് പ്രസിഡൻറ്റിനെ പറ്റി കൂടുതൽ കേട്ടിട്ടില്ല. ഒരു മൈക്ക് പെൻസ് എന്നോ മറ്റോ ഒക്കെ ആരും അങ്ങനെ ശബ്ദിച്ച് കേട്ടിട്ടില്ല. കൂടുതലും ഇവാങ്ക ട്രംപും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരുമകൻ യാരിത് കുഷ്ണറിനെ പറ്റിയൊക്കെയാണ് കൂടുതൽ ചർച്ചകളുണ്ടായിട്ടുള്ളത്. പക്ഷേ ഈ ബൈഡൻ്റെ സമയത്ത് ഏറ്റവും വലിയ കാര്യം ഉണ്ടാകാൻ പോകുന്നത് കമല ഹാരിസ് എന്ന് പറയുന്നവരുടെ പേര് നമ്മൾ ഒരുപക്ഷെ കൂടുതൽ കൂടുതൽ കേൾക്കും എന്ന് തന്നെയാണ്. അപ്പം ഈ കമല ഹാരിസ് ഒരു ഭാരതീയ വംശജയാണ് എന്ന് പറയുന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണങ്ങൾ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ അവരുടെ പല ജൽപ്പനങ്ങളും ഭാരതത്തിൻ്റെ ഇൻ്റേർണൽ മാറ്റേഴ്സ് ആഭ്യന്തര കാര്യങ്ങളെപ്പറ്റിയൊക്കെ ഉള്ള അതിനെപ്പറ്റിയൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നമുക്കൊരു നെഗറ്റീവായിട്ട് തോന്നാം. അവർ നമ്മുടെ നിയമ വ്യവസ്ഥയെ തന്നെ ചോദ്യം ചെയ്തിരുന്നു, ഹ്യൂമൻ റൈറ്റ്സിനെ ചോദ്യം ചെയ്തിരുന്നു. സി എ എന്ന് പറയുന്ന നിയമം നമ്മളുണ്ടാക്കുമ്പോൾ അത് ശരിയല്ല എന്ന ഒരു രീതിയിൽ അവർ സംസാരിച്ചിരുന്നു. അതുപോലെ ആർട്ടിക്കിൾ 370 പറ്റി അവൾ വളരെ നിശിതമായി പറഞ്ഞിരുന്നു. ഇതൊക്കെ നമ്മുടെ ഇൻ്റേർണൽ കാര്യമാണ്, അവർക്ക് പറയേണ്ട കാര്യമില്ല. പക്ഷേ ഒരു പക്ഷേ ഇവിടുത്തെ ലെഫ്റ്റ് ലിബറൽ അല്ലെങ്കിൽ ലൂട്ടിയൻസ് മീഡിയ എന്നൊക്കെ പറയുന്നവർക്ക് വളരെ എക്സൈറ്റ്മെൻറ്റ് അത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഒരു വിചാരം അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇവർക്ക് ഒരു അമേരിക്കയെ പോളറൈസ് ചെയ്ത് അവിടുത്തെ ഒരു ഒരു മുസ്ലിം വോട്ടുകളും അല്ലെങ്കിൽ മൈനോറിറ്റി വോട്ടുകളെന്നൊക്കെ പറയുന്ന രീതിയിൽ ചില ഫ്രിഞ്ച് വോട്ടുകളും ഒക്കെ നേടാൻ വേണ്ടി അവരുണ്ടാക്കിയെടുത്ത ചില നറേറ്റീവ്സ് മാത്രമാണ്. ഈ വൈറ്റ് ഹൗസിലേക്ക് എത്തിപ്പെടുമ്പോൾ
ഒരു ഭാരതത്തിനെ പോലുള്ള ഒരു രാജ്യത്തിൻ്റെ ഹ്യൂമൻ റൈറ്റ്സിനെ പറ്റിയൊക്കെ ഒരുപക്ഷെ കൂടുതൽ നോയിസസ് ഉണ്ടാകും. ഒരു പക്ഷേ അരുന്ധതി റോയിയെ പറ്റി ഉള്ള പോലെയുള്ള ആളുകൾക്ക് കുറേ കൂടെ സമ്മാനങ്ങളോ മറ്റോ ഒക്കെ അവിടെ നിന്ന് കിട്ടിയേക്കാം. പക്ഷേ ഒരു സീരിയസ് എഫേർട്ട് ഇതിനകത്തുണ്ടാകുമെന്ന് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നില്ല. കാരണം ഈ ഭാരതവുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആ ഒരു 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 ആര് ഭരിച്ചാലും അതിനെ ഒന്ന് തളർത്താനായിട്ടൊരു ശ്രമം അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ക്വാഡ് എന്നൊക്കെ പറയുന്ന അമേരിക്ക, ഓസ്ട്രേലിയ, ജപ്പാൻ, ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു 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 അലയൻസും മറ്റുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ അലയൻസിനെ പറ്റിയൊക്കെ ഇന്ന് ഓസ്ട്രേലിയ വളരെ ശക്തമായി ചൈനയ്ക്ക് എഗൻസ്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ജപ്പാൻ ചൈനയ്ക്ക് എഗൻസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഭാരതത്തിൻ്റെ ഒരു 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 വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു റീസൺ ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു 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 അടുപ്പത്തിനൊരു റീസൺ ഉണ്ടാകും, അവരുമായിട്ടുള്ള അലയൻസിന് റീസൺ. ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ജോ ബൈഡനും കമലാ ഹാരിസും ഭാരതവുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അവർ മാറ്റിമറിച്ച് പറിച്ചെഴുതി അല്ലെ പൊളിച്ചെഴുതി അതിനകത്ത് ഇന്ത്യയുടെ ഹ്യൂമൻ റൈറ്റ്സിനെ പറ്റിയൊക്കെ ചിന്തിക്കാൻ തുടങ്ങുമെന്ന് വാസ്തവം പറഞ്ഞ് നമ്മൾ വിചാരിക്കുന്നത് ഒരു വിഡ്ഢിതമായിരിക്കും. കാരണം പാൻഡമിക് ഉണ്ടായതിന് ശേഷം, ഈ പറയുന്ന നോവൽ കൊറോണ വൈറസിൻ്റെ ഒരു ഓൺസെറ്റിന് ശേഷം അമേരിക്കൻ എക്കോണമി ഒരു ഒരു ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഒരു രീതിയിൽ വരെ പൊക്കിക്കൊണ്ട് വന്നതിൽ നിന്നും കൂപ്പുകുത്തി താഴെ വീണു. ആ ഡൊണാൾഡ് ട്രംപ് ഒരു ഒരു റിലീഫ് പാക്കേജ് ആയിട്ടൊക്കെ കൊടുത്തിരുന്നത് ഏതാണ്ട് $2 trillion. നേരത്തെ പറഞ്ഞ നമ്മൾ പഴയ എപ്പിസോഡിലൊക്കെ പറയുന്നത് ഇന്ത്യൻ എക്കോണമി 5 trillion പോകാനായിട്ടൊക്കെ വളരെ ശക്തമായിട്ട് കാത്തിരിക്കും, 3 trillion എത്തിയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു എക്കോണമിക് പാക്കേജും മറ്റുമൊക്കെ ആയിട്ട് ആ കൊറോണ വൈറസിനെ പറ്റിയൊക്കെ ഉള്ള വലിയ ഒരു ഒരു ലെവലിൽ നിൽക്കുമ്പോൾ അവർക്ക് അവരുടെ ആ വീടടുക്കി പിറക്കാനായിട്ടുള്ള സമയം തന്നെയാണ് കൂടുതലും വേണ്ടത്. അതിനിടയ്ക്ക് ഈ പറയുന്ന ഇൻ്റർനാഷണൽ റിലേഷൻഷിപ്സിനെ പറ്റിയും അല്ലെങ്കിൽ ഇന്ത്യയിലെ ഹ്യൂമൻ റൈറ്റ്സിനെ പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നല്ലാതെ അവർക്ക് അങ്ങനെ ഒരു ഒരു അപ്പോൾ ഒരു പുതിയ ന്യൂ വേൾഡ് ഓർഡർ ആയിരിക്കും ഈ പോസ്റ്റ് കൊറോണ എക്കോണമി. ആ വേൾഡിലുണ്ടാകാവുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഒരു 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 ഡിപ്പെൻഡൻസി ആയിരിക്കില്ല. ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് മാറി ഇൻ്റർ ഡിപ്പെൻഡൻസ് എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് പോകും. അപ്പം ഒരു പക്ഷേ ഏതാണ്ട് 10 ഓർഗനൈസേഷൻസിൽ നിന്നും അമേരിക്ക വിഡ്രോ ചെയ്തിരുന്നു. ട്രാൻസ് പെസിഫിക് പാർട്ട്ണർഷിപ്പിൽ നിന്നും, ഹ്യൂമൻ റൈറ്റ്സ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ നിന്നുമൊക്കെ ട്രംപ് വിഡ്രോ ചെയ്തിരുന്നു. അദ്ദേഹം അതിനകത്ത് ഒരുപാട് കള്ളത്തരങ്ങളുണ്ടെന്നും ഒരു പ്രയോജനമില്ലെന്നും ഒക്കെ വിചാരിച്ചിട്ട് ആയിരിക്കണം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ റീസൺ ഉണ്ടാകും. ഒരുപക്ഷെ ബൈഡൻ ഹാരിസ് അഡ്മിനിസ്ട്രേഷൻ വരുമ്പോഴത്തേക്ക് ഇതൊക്കെ ചിലപ്പോൾ തിരിച്ചു വന്നേക്കാം. മോർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആളുകൾ പറയുന്നത് ഈ പാരീസ് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ അക്കോർഡ് അവർ ഒരു കാരണം ഇവരൊക്കെ വളരെ ഹ്യൂമൻ റൈറ്റ്സിനെ പറ്റിയും അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റിയും ഒക്കെ വളരെ വാചാലമായി പറയുന്ന ആളുകളാണ്. അത് നമ്മുടെ ഈ ഇവിടെ തന്നെ ഭാരതത്തിൽ തന്നെ കേൾക്കുന്ന പോലുള്ള ഒരു ലിബറൽ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ള ആക്ടിവിസത്തിനകത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ്. അതുപോലെ ഒരുപക്ഷേ വോളണ്ടറി ഓർഗനൈസേഷൻസ് ഒരുപാട് ഭാരതത്തിൽ നിന്നും നമ്മൾ നിഷ്കാസനം ചെയ്തു, അവരുടെ ആൻറ്റി ഇന്ത്യൻ ആക്ടിവിറ്റീസ് കാരണം അവരെയൊക്കെ തിരിച്ചെടുക്കണം എന്നൊക്കെ ഒരുപക്ഷെ പ്രഷറൈസ് ചെയ്തേക്കാം. എന്നാലും ഈ കാര്യങ്ങളൊക്കെ വളരെ ശക്തമായി നേരിടാനും അവരെ ചെറുത്ത് നിൽക്കാനും അത് സാധ്യമല്ല എന്ന് പറയാനുള്ളൊരു അഡ്മിനിസ്ട്രേഷൻ ഭാരതത്തിനിന്നുണ്ട്. ആ ഇത് നമ്മൾ മുന്നിലും കണ്ടിരുന്നു. അത് ട്രംപിനടുത്ത് പോലും അദ്ദേഹത്തിന് വളരെ ആളുകളെ വളരെ അസിഡിക്കായിട്ട് അല്ലെങ്കിൽ ഒരു വളരെ കോസ്റ്റിക്കായിട്ടൊക്കെ സംസാരിക്കുന്ന ട്രംപിനെ പോലും ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു നേതൃത്വം നമുക്കുണ്ട്. പലരും പറയുന്നു ജയശങ്കറിനെ പോലെ ഒരു ഒരു എക്സ്പീരിയൻസ്ഡ് ആൾ ചൈനയിലും യു എസിലും ഒക്കെ പ്രവർത്തിച്ച് പരിചയമുള്ള ജയശങ്കറിനെ പോലുള്ള ഒരാളുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രമീള ജയ്പാൽ എന്ന് പറയുന്ന ഒരു പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഭാരതത്തിന് എഗൻസ്റ്റ് ആയിട്ട് സംസാരിച്ചവരെ മീറ്റ് ചെയ്യാൻ പറ്റില്ല ക്യാപിറ്റൽ ഹില്ലിൽ എന്ന് പറയാൻ ആർജവമുണ്ടായ ഒരു ഒരു ഫോറിൻ മിനിസ്റ്റർ ഇന്ത്യക്കുണ്ട്. അപ്പോൾ ഇതിനകത്ത് എൻ്റെ ഒരു ഒരു ഫൈനൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഇത് അമേരിക്കയിൽ ആര് ഭരിച്ചാലും ഇവിടുത്തെ ആളുകൾ ഒരു ട്രംപ് തോറ്റു എന്ന് പറഞ്ഞ് ആഹ്ലാദിക്കേണ്ട കാര്യമില്ല.
ബൈഡൻ ജയിച്ചു എന്ന് പറഞ്ഞ് ആഹ്ലാദിക്കേണ്ട കാര്യമില്ല. ആര് ഭരിച്ചാലും ഭാരതം ഇന്നൊരു വേറൊരു തലത്തിലാണ്, വേറൊരു ലെവലിലാണ്. ആ ലെവലിലെത്തിച്ച ഒരു പ്രധാനമന്ത്രിയും അദ്ദേഹത്തിൻ്റെ ടീം ഓഫ് ഓഫീസേഴ്സും ഉണ്ട്. കാലാകാലങ്ങളായിട്ട് നമുക്ക് വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു പ്ലാറ്റ്ഫോം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് യു എസ് എലക്ഷൻസ് അങ്ങനെ ഒരു ശക്തമായ ഒരു ഇമ്പാക്റ്റ് ഭാരതത്തിൻ്റെ റിലേഷൻഷിപ്പിലുണ്ടാകില്ല. അതുണ്ടാക്കാനുള്ള ഒരു രീതിയിലുള്ള ഒരു സർക്കംസ്റ്റൻസ് അല്ല യു എസിനുള്ളത്. അതുകൊണ്ട് അത് ട്രംപ് ആകട്ടെ, ബൈഡൻ ആകട്ടെ, ഭാരതം എന്നും ഒരു യു എസിൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരു ശക്തിയായി തന്നെ മുന്നോട്ട് പോകും. താങ്ക് യു.